തിയേറ്ററിൽ റിലീസാകുന്ന സിനിമകൾ ഒ ടി ടിയിൽ മാത്രം കാണുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട്. ടെലിഗ്രാമിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഓസിന് കാണുന്നവരും. എന്നാൽ മലയാളത്തിലിറങ്ങുന്ന ചില ചിത്രങ്ങൾ വാങ്ങാൻ ഒ ടി ടി കമ്പനികൾ തയ്യാറാകുന്നില്ലെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അത്തരത്തിൽ നടൻ ദിലീപ് ഒടുവിൽ അഭിനയിച്ച 3 ചിത്രങ്ങളും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വാങ്ങിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. പവി, കെയർ ടേക്കർ, ബാന്ദ്ര, തങ്കമണി എന്നീ ചിത്രങ്ങളാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ആരും വാങ്ങാൻ തയ്യാറാകാത്തത്. April 26 പവി, കെയർ ടേക്കർ റിലീസ് ചെയ്തത്. മാർച്ചിൽ തങ്കമണിയും കഴിഞ്ഞ വർഷം November 10 ബാന്ദ്രയും റിലീസായിരുന്നു. ഇതിൽ രാമലീല എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രമാണ് ബാന്ദ്ര. ഏകദേശം 35 കോടിയോളം ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം വമ്പൻ പ്രതീക്ഷയാണ് നൽകിയത്. പക്ഷേ ചിത്രം തിയേറ്ററിൽ വിജയിച്ചില്ല. മാത്രമല്ല മുടക്കുമുതലിന്റെ പകുതി പോലും തിരിച്ചു കിട്ടിയില്ല. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസാകുമെന്ന December റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നീട് ഇതിനെ സംബന്ധിച്ച അപ്ഡേറ്റുകളൊന്നും വന്നുകണ്ടില്ല. പിന്നെയൊന്ന് ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി എന്ന ചിത്രമാണ്. 1986 October 21 തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ട തർക്കവും തുടർന്നുണ്ടായ പോലീസ് ലാത്തിചാർജും വെടിവെപ്പുമെല്ലാം പ്രമേയമായെടുത്ത സിനിമ. അതും സാമ്പത്തികമായി പരാജയമായിരുന്നു. 3rd നടൻ വിനീത് കുമാർ ഒരുക്കിയ പവി, കെയർ ടേക്കർ എന്ന ചിത്രമാണ്. വലിയ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ ചിത്രം. ദിലീപിനൊപ്പം 5 പുതുമുഖ നായികമാരാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. ചിത്രത്തിന്റെ നിർമ്മാണവും ദിലീപ് തന്നെയായിരുന്നു. ദിലീപിന്റെ പഴഞ്ചൻ കോമഡികൾ എന്നൊരു ആരോപണമായിരുന്നു ചിത്രത്തിന് നേരെ ഉണ്ടായത്. ഈ ചിത്രവും സാമ്പത്തിക നേട്ടം കൊയ്തില്ലെങ്കിലും വെക്കേഷൻ സമയത്ത് ഇറങ്ങിയതുകൊണ്ട് ബജറ്റ് തിരിച്ചുപിടിക്കാനായി. ഈ സിനിമയും ഒ ടി ടി കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സിനിമകൾ മോശമായതുകൊണ്ടാണ് പരാജയപ്പെട്ടത്, കേസ് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരാളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തി ജീവിതം തകർത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും ശ്രദ്ധ പാളിക്കൊണ്ടിരിക്കും. ഈ കേസിൽ നിന്ന് പുള്ളിയെ കുറ്റവിമുക്തനാക്കിയാൽ പുള്ളിക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ ആര് തിരിച്ചുകൊടുക്കും എന്ന് ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ രംഗത്തെത്തിയിരുന്നു.